വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാസ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് കമൻസ്, ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് കമൻസായ ട്രിം ആൻഡ് എക്സ്റ്റെൻഡ്. ട്രിം എന്നുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എക്സസ് ഓഫ് ഒരു ലൈൻ കംപ്ലീറ്റ് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റത്തില്ല, വി ക്യാൻ എറേസ് ഇറ്റ്. ബട്ട് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള എക്സസ് പോർഷനെ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ട്രിം ഉപയോഗിക്കുന്നത്. ട്രിമ്മിൽ തന്നെ കുറേ സബ് ഓപ്ഷൻസ് ഉണ്ട്, ആസ് വെൽ ആസ് എക്സ്റ്റെൻഡിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ട്രിം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ടി ആർ സിംഗിൾ എൻഡർ ഉണ്ട്, അതേപോലെ ഡബിൾ എൻഡർ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻ പാനലിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറേ ഐക്കൺസൊക്കെ കാണും. ചിലർക്ക് ഇവിടെ എഴുതി കാണിക്കും, അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഐക്കൺസ് മാത്രം കാണിക്കും. വാട്ട് എവർ, ഈ ട്രിം എന്നുള്ള സംഭവം ഐക്കണെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ട്രിം എന്നുള്ളത് ഞാൻ എടുത്തു. അപ്പോൾ എന്ത് ചെയ്യുക, ഇറ്റ് കൺസിഡർ ആസ് സിംഗിൾ എൻഡർ. അപ്പോൾ ട്രിം എന്ന് പറയുമ്പോൾ ടി ആർ ഡബിൾ എൻഡർ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ടി ആർ ഡബിൾ എൻഡർ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ, ഇപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഉള്ള പോർഷൻ ആണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ എൻഡർ വേണം. സോ വൺ മോർ എൻഡർ, ഞാൻ എൻഡർ കൊടുക്കുക. എൻഡർ കൊടുത്തതിന് ശേഷം ഞാൻ ഏത് പോർഷൻസ് ആണോ എനിക്ക് വേണ്ടാത്തത്, ആ പോർഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിലീറ്റ് ദ ട്രിം ദ ലൈൻ. അങ്ങനെ നമുക്ക് ട്രിം ചെയ്ത് തരും. ഇതാണ് ടി ആർ ഡബിൾ എൻഡർ ഇൻ ദ കേസ്. ഇത് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പം നമുക്ക് ടി ആർ സിംഗിൾ എൻഡർ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടി ആർ സിംഗിൾ എൻഡർ ഉപയോഗിക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഈ ഒരു ലൈനാണ് ബൗണ്ടറി, ഞാനത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എനിക്ക് ഈ ഒരു ലൈനിൻ്റെ ബാക്കിയാണ് കട്ട് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ എനിക്ക് ബൗണ്ടറിയുടെ ഇൻസൈഡ് ആകാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആകാം. ഞാനിപ്പോൾ ഒരു ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ടി ആർ ഡബിൾ എൻഡർ കൊടുക്കാനുണ്ടെങ്കിൽ ഓരോ പാർട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്താണ് ട്രിം ചെയ്യേണ്ടത്. ഈ ടി ആർ സിംഗിൾ എൻഡർ കൊടുത്ത് ഞാൻ ബൗണ്ടറി ലൈൻ സെലക്ട് ചെയ്യുന്ന ശേഷം എനിക്ക് ഈ ഒരു ബൗണ്ടറിയുടെ പുറത്തിരിക്കുന്ന ലൈൻ ഒറ്റ അടിക്ക് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. എൻ്റർ കൊടുത്തു, എന്നിട്ട് കണ്ടു ഇതെനിക്ക് ഈ ഒരു രണ്ട് പോർഷൻസും എനിക്ക് ഡിലീറ്റ് ആവും. അതേപോലെ തന്നെ ഇപ്പുറത്തും, ഇഫ് ഇൻ കേസ് എനിക്ക് ഈ രണ്ട് ഈ ബൗണ്ടറി കാത്തിരിക്കുന്ന ലൈൻ മാത്രം വേണം, ബാക്കിയുള്ളത് ഞാൻ കളയാൻ പോകുകയെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡു ദാറ്റ്. അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ ഇതിനകത്തിരിക്കുന്ന ലൈന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലാണ് നമുക്ക് ഈ ടി ആർ ഡബിൾ എൻഡറും സിംഗിൾ എൻഡറും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലാതെ ഇതിനകത്ത് ഒരുപാട് സബ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ സബ് ഓപ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഞാൻ ടി ആർ ഡബിൾ എൻഡർ കൊടുത്തിട്ട് ഫെൻസ് സെലക്ട് ചെയ്യുക. ഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെലക്ഷൻ്റെ ഡിഫറൻസ് തന്നെയാണ്. ഈ ഫെൻസ്, ക്രോസിംഗ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സെലക്ഷൻ്റെ ഡിഫറൻസ് ആണ്. നോർമലി നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും, ഒന്നെങ്കിൽ പിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യും, അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യും. ഇവിടെ ഫെൻസ് ആകുമ്പോഴത്തേക്ക് ദ സെലക്ഷൻ വിൽ ബി എ സിംഗിൾ ലൈൻ, ഒരു ഡോട്ടഡ് ലൈൻ വരും. ആ ലൈനെ കൂടെയാണ് നമ്മൾ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോണം, ഇപ്പോൾ ഫെൻസിനുള്ളത് ഞാൻ എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഏതൊക്കെ ലൈൻസാണ് വേണ്ടത്, ആ ലൈന് കണക്ട് ചെയ്യുന്ന രീതിയിൽ വെറുതെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇപ്പോൾ ഇതൊന്നും ഞാൻ ഡ്രാഗ് ചെയ്തില്ല, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തില്ല. ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഫെൻസ് എന്നുള്ള ഒരു സംഭവം വന്നു. ഇനി നമ്മൾ സിവിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാൾസിൻ്റെ ഇടയ്ക്ക് കൂടെ ഇരിക്കുന്ന ലൈൻസ് ഇങ്ങനെ ഫെൻസായിട്ടാണ് ഓടിച്ചു വിടുന്നത്. ഓക്കെ, ഇപ്പോൾ അതേ തന്നെ നമുക്ക് ക്രോസിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും സെലക്ഷനാണ്. നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യും. രണ്ട് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത്, ഓപ്പോസിറ്റ് പോയിൻ്റ് കോർണേഴ്സ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യും. അത് തന്നെയാണ് ക്രോസിംഗ്. പക്ഷേ നമ്മൾ നോർമലി ഇത് ഇങ്ങനെ റൈറ്റ് സൈഡായിട്ട് ചെയ്യുമ്പോൾ ദറ്റ് വിൽ ബി ബ്ലൂ സെലക്ഷൻ. ലെഫ്റ്റ് സൈഡിലോട്ട് മേലിലോട്ട് പോകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഗ്രീൻ സെലക്ഷൻ. രണ്ടിനും ഉള്ള ഡിഫറൻസ് നമുക്കറിയാം. ഗ്രീൻ ആകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ ടച്ച് ആയാലും ദ ഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താവും, സെലക്റ്റ് ആവും. പക്ഷേ ബ്ലൂ ആകുമ്പോൾ അങ്ങനെയല്ല, ഫുൾ ഒരു ഒബ്ജക്റ്റിടെ ഫുള്ള് കവർ ആവുകയാണെങ്കിൽ മാത്രം, സെലക്ഷനകത്ത് വരുവാണെങ്കിൽ മാത്രം ദറ്റ് വിൽ ബി സെലക്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൂ ഉണ്ട് ഗ്രീൻ സെലക്ഷൻ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ട്രിമ്മിനകത്ത് ഇങ്ങനെ ഡബിൾ എൻട്രി കൊടുത്തിട്ട് ഈ ഒരു ക്രോസിങ്ങിനുള്ളത് എടുക്കുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്താലും ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് ഗ്രീൻ സെലക്ഷൻ. ഇപ്പോൾ കണ്ടോ, ഇത് നമ്മുടെ യൂഷ്വൽ ഗ്രീൻ സെലക്ഷൻ തന്നെ. പക്ഷേ ഞാൻ ഇങ്ങനെ മേലിൽ നിന്ന് താഴോട്ട് കൊടുക്കുക, അപ്പോഴും കണ്ടോ ഗ്രീൻ സെലക്ഷനായിട്ട് തന്നെ എന്തൊക്കെയാണോ നമ്മുടെ ഇതിനകത്ത് വരുന്നത് അതെല്ലാം നമുക്ക് സെലക്ട് ആകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്രോസിംഗ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, എഡ്ജ്. എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിനായിട്ട് പറയുന്ന ട്രിമ്മിൻ്റെ ഒരു പ്രിൻസിപ്പൽ തന്നെ, ഇൻ്റർസെക്റ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെ ഒരു ലൈനുണ്ട്, ആ ലൈൻ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ
ഇതിൻ്റെ അപ്പുറം കിടക്കുന്ന ലൈൻ എക്സ്റ്റെൻഡ് ആയിക്കഴിഞ്ഞാൽ ഈ ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യാമായിരിക്കും. അപ്പോൾ ആ ഒരു റെഫറൻസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ട്രിം ചെയ്യാം. അതെങ്ങനെയാണുള്ളത് നോക്കാം. ഇപ്പോൾ ടിയർ ഡബിൾ ഇൻറ്റർ, ഇവിടെ എഡ്ജിന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോജക്റ്റ് പറയാം, അതിന് കഴിഞ്ഞിട്ട് അത് 3D ആണ് നമ്മൾ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. സോ 2D അല്ല ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എഡ്ജിനുള്ളത് നമ്മൾ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എക്സ്റ്റെൻഡ് ഉണ്ട്, നോ എക്സ്റ്റെൻഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡിനുള്ളതാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനെ ശരിക്കും അത് കട്ട് ചെയ്തിട്ടില്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ആയിക്കഴിഞ്ഞാൽ എവിടെ കട്ട് ചെയ്യുമോ ആ ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് ട്രിം വരുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും ഇൻ്റർസെക്ഷൻസ് ആയിട്ടില്ല, കണ്ടോ, ഇവിടെ എവിടെയും ഇൻ്റർസെക്ഷൻ ആയില്ല. പക്ഷേ ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ആയി വന്നു കഴിഞ്ഞാൽ ഈ ഇടത്തിൽ തട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു പോർഷൻ, ഇതൊരു പോർഷൻ ആവും. പക്ഷേ സ്റ്റിൽ ഇത് എവിടെ ഇൻ്റർസെക്റ്റ് ആവാത്ത ഒരു സിംഗിൾ ലൈനാണ്. ഇതിൻ്റെ റെഫറൻസ് വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇങ്ങനെയായിട്ടാണ് നമുക്ക് പറഞ്ഞത്. ഈ ലൈൻ എക്സ്റ്റെൻഡ് ആയെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ദറ്റ് ഷുഡ് ബി എ ഇമേജിനറി ഇൻവിസിബിൾ. നമുക്കത് ഇമേജിൻ ചെയ്ത് അത് വന്നതായിട്ട് ഒരു റെഫറൻസ് കൂട്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇതാണ് എഡ്ജിലെ എക്സ്റ്റെൻഡിനുള്ള മാനർ. നോ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എങ്ങനെയാണ് ഒരുക്കുന്നത് അതുപോലെ തന്നെയാണ്. എക്സ്റ്റെൻഡ് ഇല്ലാതെ നമ്മൾ എന്താണോ കട്ട് ചെയ്തിരിക്കുന്നത് അത് മാത്രമേ അത് കട്ട് ചെയ്യത്തുള്ളൂ. എക്സ്റ്റെൻഡിനുള്ളത് കൊടുക്കുക. പിന്നെ ഇറേസ്, നോർമലി നമ്മൾ ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് മൊത്തത്തിൽ നമുക്ക് ഇറേസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ട്രിമ്മിനകത്ത് നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാത്ത ലൈനെ, പാർട്സ് ആയിട്ടില്ലാത്ത ഫുൾ ലൈനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇറേസിനുള്ള ഓപ്ഷൻ ട്രിമ്മിനകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിലീറ്റ് എ ഹോൾ ഓബ്ജക്റ്റ്, കണ്ടോ. ഒരു ഹോൾ ഓബ്ജക്റ്റ് ഡിലീറ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ ഇറേസ് ഓബ്ജക്റ്റോ എടുക്കാതെ തന്നെ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ട്രിമ്മിനകത്തിരിക്കുന്നത് അൺഡു ആണ്. അൺഡു നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള ആക്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ളതാണ് അൺഡു. ഓക്കെ, പ്രോജക്റ്റ് എന്നുള്ളത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ പ്രോജക്റ്റ് എന്നുള്ളത് നമുക്ക് 3D വരുന്ന സംഭവമാണ്. 3D എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു പോർഷനെ 3D ആക്കുക. ഞാനിവിടെ വ്യൂ ക്യൂബ് നേരത്തെ ആപ്ലിക്കേഷനിലെ 3D എടുത്ത് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അതർവൈസ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ 3D ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോജക്റ്റ് എന്നുള്ള കേസ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഒരു ടോപ്പ് വ്യൂ എടുത്തു. ഇപ്പം ഇത് ഒരു 3D വ്യൂ ആണ്, XYZ വന്നു കഴിഞ്ഞു. ഇപ്പം ഞാനൊരു പോളിലൈൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു 3D ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൊടുക്കുന്നവരും നമുക്ക് പ്ലെയിൻ നമ്പർ ഓഫ് പ്ലെയിൻസ് എന്ന് പറയുന്നത് മാറുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്, ഒരേ സർഫേസിലല്ല കിടക്കുന്നത്, ഓരോരോ ഹൈറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇതെല്ലാം കിടക്കുന്നത്. നമുക്ക് ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇത്രയും ഹൈറ്റിലെ അടുത്ത ലൈൻ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് തന്നെ അടുത്ത ഹൈറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ലൈനും തന്നെ ഒന്നിനെ ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് നമുക്ക് ഓരോരോ ലൈനിനും ഓരോരോ ഹൈറ്റ് ഉണ്ട്, സോ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു വ്യൂ എടുക്കുക. ഇപ്പോൾ ഈ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? ഒറിജിനലി ഇറ്റ്സ് നോട്ട് ഇൻ്റർസെക്റ്റിംഗ്, ഒന്നിനെ ഒന്ന് കട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നൊന്നും ഓരോരോ പ്ലെയിനിലിരിക്കുക. പക്ഷേ സ്റ്റിൽ ഇത് നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? കട്ട് ചെയ്തതുപോലെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തതായിട്ട് തോന്നുന്ന ഈ ഒരു പോർഷൻ വേണമെങ്കിലും നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും നോർമലി. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ ട്രിം ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ട്രിം ചെയ്യാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ഇതൊന്നും തന്നെ ഒറിജിനലി നമുക്ക് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രിമ്മിനകത്ത് ഇനി അടുത്ത ഓപ്ഷൻ പ്രോജക്റ്റ്, അവിടെയാണ് യൂസ് ആവുന്നത് ഈ ഒരു പ്രോജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ പ്രോജക്റ്റ് ഞാൻ ഇങ്ങനെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നന്നുണ്ട്, യൂഷ്വലി നമുക്ക് നന്നായിരിക്കും കിടക്കുന്നത്. പിന്നെ UCS ഉണ്ട്, വ്യൂ ഉണ്ട്. ആദ്യം ഞാൻ പറയാം വ്യൂ പറയാം. വ്യൂ പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസോമെട്രിക് വ്യൂവിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു വ്യൂ ഞാൻ വെച്ചു, എന്താണോ ആ വ്യൂ അതിനെ ഞാനൊന്ന് കറക്റ്റായിട്ട് വെക്കുക. ഈ ഒരു വ്യൂവിൽ എനിക്ക് എന്തൊക്കെയാണോ കട്ട് ചെയ്യുന്നത് ഇതെല്ലാം എനിക്കിപ്പോൾ ട്രിം ചെയ്യാൻ പറ്റും, കണ്ടോ. പക്ഷേ ഒറിജിനലി നമുക്ക് ഈ ലൈൻ ഒന്നും തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, എന്നിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റും. വൈ? നമ്മൾ ഈ ഒരു വ്യൂ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വ്യൂവിൽ നമുക്ക് എന്താണാവോ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് UCSനുള്ളത് കാണാം. UCS എന്ന് പറയുമ്പോൾ UCS വൺലി ഡിനോട്ട്സ് ദറ്റ് ടോപ്പ് വ്യൂ, XY പ്ലെയിൻ മാത്രമേ ഉള്ളൂ UCS പറയുന്നത്. ഓക്കെ, നമുക്കത് XY പ്ലെയിനാണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ. UCS വ്യൂ ആണ് എടുക്കാൻ പോണത്. അപ്പോൾ TR
double enter project edukka project nathu ipo uses aanu nenu kanakkaakkan povunna uses nu parayumba thana namukku xy plane aanu that should be in top view okay appo nenu uses nulladu eduthu kaniṭṭu nenu cut cheyyanundengi enikku top view il endano cut cheyyna adu maatrame ullu enikku cut aavunnathu allathe ende view il ulladu ellam kooda enikku cut cheyyan pattilla idakku kando enikku cut cheyyan pattunnundu in the case of it only refers the top view ipo nenu top view eduthu nokkam kando top view il maatrame enikku എന്താണോ ഉള്ളത് അത് കട്ട് ചെയ്യാൻ പറ്റും അല്ലാത്തതൊന്നും തന്നെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇങ്ങനെ ടോപ്പ് വ്യൂ മാത്രം ഒക്കെ ആയിട്ട് ആക്ച്വലി ഇത് ഒന്നിനൊന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസ് അല്ല ഇതിൽ എല്ലാം ഒരേ ലൈനായിരുന്നു പക്ഷേ സ്റ്റിൽ നമുക്ക് ടോപ്പ് വ്യൂവിനെ അനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റും അതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് എന്നുള്ള സംഭവം ഇതേപോലെ തന്നെയാണ് ഇത്ര ഓപ്ഷൻസ് നമുക്ക് എക്സ്റ്റൻഡിലും ഉണ്ട് അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം